രാജൻ വന്നിടുവാൻ കാലമായി. സ്തോത്രം ശുദ്ധിമാന്മാർ മാറി ചേരാൻ കാലമായി. യേശു രാജൻ വന്നിടുവാൻ കാലമായി. സ്തോത്രം ശുദ്ധിമാന്മാർ മാറി ചേരാൻ കാലമായി. കാഹളം ധ്വനിച്ചിടുവാൻ കാലമായി. സ്തോത്രം വേഗമായി ധ്വനിച്ചിടുവാൻ കാലമായി. സ്തോത്രം വേഗമതിലേറി പോകാൻ കാലമായി. കല്ലറകൾ തുറന്നിടാൻ കാലമായി. സ്തോത്രം തന്റെ ഭക്തരുയർത്തിടാൻ കാലമായി. കല്ലറകൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായ ഒരു ഉദാഹരണ കഥ കേട്ടിട്ടുണ്ട്. അതങ്ങനെ നടന്നതായിരിക്കണമെന്നില്ല. അതിങ്ങനെയാണ്, ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ വലിയ തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ കർത്താവെ എൻ്റെ ജീവിതം മുഴുവനായി നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവെ നീ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കൂടെ നടക്കാമെന്ന്. കർത്താവെ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ എന്നേക്കുമായി എൻ്റെ ആയുസ് നിനക്ക് തരുന്നു, നീ എൻ്റെ കൂടെ നടക്കണമേ.
കർത്താവ് കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിൽ അങ്ങ് ജീവിച്ചു വരികയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടതായിട്ടാണ് ആ കഥ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞകാല ജീവിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. കഴിഞ്ഞകാല ജീവിതം ഒരു കടലോരത്തു കൂടി നടന്നു പോകുന്നതായിട്ടാണ്, മണൽപ്പരപ്പിലൂടെ നടന്നു പോകുന്നതായിട്ടാണ് സ്വപ്നം. അപ്പോൾ ദൈവത്തോട് പറഞ്ഞ വാക്ക് അനുസരിച്ച് ദൈവം കൂടെയുണ്ട്. കാരണം ദൈവം കൂടെയുണ്ടെന്നുള്ള തെളിവ് എന്താണ്? രണ്ട് പാദങ്ങളുടെ സ്ഥാനത്ത് നാല് പാദങ്ങൾ തെളിഞ്ഞ് കാണുന്നു. മണൽപ്പരപ്പിൽ നാല് പാദങ്ങൾ, അപ്പോൾ ദൈവം കൂടെയുണ്ട്. വലിയ സന്തോഷമായി. ഞാൻ ദൈവത്തോട് പറഞ്ഞ വാക്ക് കർത്താവ് കേട്ടു. കർത്താവ് എൻ്റെ കൂടെ നടക്കുന്നു. രണ്ട് പാദം അവൻ്റെ പാദം, രണ്ട് പാദം ദൈവത്തിൻ്റെ പാദം, നാല് പാദം ഇങ്ങനെ ചേർന്ന് നടക്കുന്നതായിട്ട് കാണുന്നു. വലിയ സന്തോഷമായി. കുറേ അങ്ങോട്ട് പോയപ്പോൾ ആ മണൽപ്പരപ്പിൽ രണ്ട് പാദം മാത്രമേ കാണുന്നുള്ളൂ, രണ്ട് പാദം മാത്രം. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അതെന്താണത്? രണ്ട് പാദം മാത്രം, അപ്പോൾ ദൈവം എന്നെ വിട്ടു പോയല്ലോ, ദൈവം എന്നെ വിട്ടു പോയല്ലോ. ഉടനെ അവൻ ദൈവത്തെ വിളിച്ച് ചോദിക്കുകയാണ്, കർത്താവേ നീ എന്താണ് എന്നെ വിട്ടു പോയത്? നീ എന്നെ വിട്ടിട്ട് പോകാൻ എന്താ കാരണം? ഞാൻ നിന്നെ വിട്ടു പോയി എന്ന് വിചാരിക്കാൻ കാരണം എന്താണ്? കർത്താവേ, ആ കാലങ്ങൾ വലിയ ദുരിതം പിടിച്ച കാലങ്ങളായിരുന്നു, വളരെ പ്രയാസമുള്ള കാലങ്ങളായിരുന്നു, രോഗവും ആപത്തും കേടുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉള്ള കാലം. ആ കാലം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാലങ്ങളിൽ ദൈവമേ രണ്ട് പാദം മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ എന്നെ നീ ഒറ്റയ്ക്കാക്കിയിട്ട് മാറിയത് എന്താണ്? കർത്താവ് പറഞ്ഞു, ആ രണ്ട് പാദം ആരുടെയാണെന്നാണ് നീ ധരിച്ചത്? അത് ഞാനല്ലേ, ഞാനല്ലേ നടന്നത്? അല്ല മോനെ, അത് എൻ്റെ പാദങ്ങളാണ്. അപ്പോൾ ഞാനോ? മോനെ, നിനക്ക് കഷ്ടപ്പാട് വന്നപ്പോൾ, ദുരിതങ്ങൾ വന്നപ്പോൾ, യാതനകളും വേദനകളും നിൻ്റെ ജീവിതത്തിൽ വന്ന സമയങ്ങളിൽ നിന്നെ നിലം തൊടാൻ ഞാൻ സമ്മതിച്ചില്ല, ഞാൻ നിന്നെ ഒക്കത്തെടുത്തിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ദുരിതങ്ങളുടെ കാലങ്ങളിൽ ഞാൻ നിന്നെ വഹിക്കുകയായിരുന്നു. നിൻ്റെ കാല് നിലത്ത് തൊടാൻ ഞാൻ വിട്ടില്ല, നിന്നെ നിലത്ത് കൂടി നടക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുകൂടെ നടക്കുക, ദൈവത്തോട് നടന്നാൽ ആപത്കാലങ്ങളിൽ അവൻ നമ്മെ എടുക്കും. സ്തോത്രം. ദൈവത്തോട് നടന്നാൽ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ പലരും നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, പലരും നമ്മളെ പകയ്ക്കുമ്പോൾ, ചിലർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, ചിലർ നമ്മുടെ ശത്രുക്കളായിത്തീരുമ്പോൾ ദൈവം നമ്മെ ഒക്കത്തെടുക്കും. ദൈവത്തിന് സ്തോത്രം. പെറ്റതള്ളതിൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പെറ്റതള്ളതിൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് സൈന്യങ്ങളെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഒരു സ്ത്രീ തൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നു കളയുമോ? പെറ്റതള്ളതിൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. യെശയ്യാവിൽ കൂടെ പറയുകയാണ്. യെശയ്യാ പ്രവചനം 54 അധ്യായത്തിൽ കാണാം. ഒരിക്കലും നമ്മെ ദൈവം ഉപേക്ഷിച്ച് കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നടക്കുക. ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ നാം സൂക്ഷ്മത്തോടെ നടക്കും. എഫേസ്യ ലേഖനം 5:15 വാക്യം വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. അജ്ഞാനികളായിട്ടല്ല നടക്കേണ്ടത്, ജ്ഞാനികളായിട്ട് തന്നെ നടപ്പീൻ, സൂക്ഷ്മത്തോടെ നടപ്പീൻ, സൂക്ഷ്മത്തോടെ നടപ്പീൻ. സൂക്ഷ്മത വേണം. ഓരോ ചുവടും വയ്ക്കുന്നത് കരുതലോടെ വേണം, ജാഗ്രതയോടെ വേണം. നമ്മിൽ പലരും ശ്രദ്ധയില്ലാത്തവരാണ്. എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ആ സന്ദർഭത്തിനൊത്തതുപോലെ നാം സംസാരിച്ചു എന്ന് വരും, അല്ലെങ്കിൽ നമ്മൾ കേട്ട് ഇരുന്നു പോയി എന്ന് വരും. ഒരുപക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി പറയുന്ന വാക്കുകളായിരിക്കും കേൾക്കുന്നത്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളായിരിക്കും കേൾക്കുന്നത്. അതെല്ലാം നാം ചെവിക്കൊണ്ടുകൊണ്ട് നാം ഇരിക്കും. ചിലപ്പോൾ നമ്മുടെ ഹൃദയം അതിൽ രസിക്കും, അതിൽ ലയിക്കും. പ്രിയപ്പെട്ടവരെ, അതെല്ലാം അപകടമാണെന്ന് നാം അറിയുന്നില്ല. നാം പോയി ഇരിക്കുന്ന സ്ഥലത്ത് വേറെ ഏതെങ്കിലും അഴിമതികളോ അനീതികളോ നടക്കുന്നതായിരിക്കും. നാം ഇടപെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ചെന്ന് വെട്ടുകഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം അരിച്ചരിച്ച് കയറുന്ന അവസ്ഥയിലായിരിക്കും. നമ്മിലേക്ക് പാപം സംക്രമിച്ചു എന്ന് വരാം. നാം ശ്രദ്ധിച്ചിരിക്കേണ്ട സൂക്ഷ്മത വേണം. നാം ഇരിക്കുന്നതും നടക്കുന്നതും നാം സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വളരെ കരുതലോടെ വേണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 1 ലേഖനത്തിൽ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹയുടെ 1 5:18 18 നമുക്ക് വായിക്കാം. 5:18 യോഹന്നാൻ ശ്ലീഹ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടനായ പൈശാചികൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തൊടുന്നില്ല. ആത്മാവിൽ വീണ്ടും തന്നെ അനുഭവിച്ച് ദൈവത്തോട് നടക്കും ദൈവപുരുഷൻ അവനെപ്പോഴും സൂക്ഷ്മത്തോടെ നടക്കും.
ഒരക്ഷരത്തിൽ പോലും തെറ്റുപറ്റൊരു നിർബന്ധമുണ്ടാകും, ഒരു രൂപയിൽ പോലും തെറ്റുപറ്റൊരു നിർബന്ധമുണ്ടാകും. ഒരു രൂപ ചെലവഴിക്കുന്നതിൽ തെറ്റുപറ്റരുത്, ഒരു രൂപ കയ്യിൽ വരുന്നതിൽ തെറ്റുപറ്റരുത്. എല്ലാം കണക്ക് പറയുന്നൊരു ദിവസം വരും, എല്ലാം കണക്ക് പറയേണ്ടുന്നൊരു ദിവസം വരും. ദൈവത്തിൽ ജനിച്ചവന് ആ ബോധമുണ്ട്. ദൈവത്തിൽ ഞാൻ ഒരു ദിവസം പോയി നിൽക്കേണ്ടി വരും. എല്ലാം ന്യായം വിസ്തരിക്കുന്ന ദിവസം, എല്ലാം പുസ്തകങ്ങൾ തുറന്ന് പരിശോധിക്കുന്ന ദിവസം, അവൻ്റെ അവസാന നാളിൽ നീതിന്യായാധിയുടെ മുമ്പിൽ ചെല്ലുന്ന ദിവസം ഞാൻ ഇതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. ദൈവത്തിൽ ജനിച്ചവൻ തന്നെ തന്നെ സൂക്ഷിക്കുന്നു. അവനറിയാം ഒരു ദിവസം ദൈവസന്നിധിയിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന്. റോമർക്കെഴുതിയ ലേഖനം 2:6 വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 14:10-12 വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 2:6 അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ദൈവം ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. റോമർ ലേഖനം 14:10-12 വായിക്കാം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 3 സ്വർഗത്തോട് എടുക്കപ്പെട്ട് സ്വർഗീയ രഹസ്യങ്ങൾ കയ്യിലേക്ക് ഏറ്റുവാങ്ങിയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 14:12 ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തനും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്, കണക്ക് പറയേണ്ടുന്ന ഒരു സമയമുണ്ട്. കണക്ക് പറയേണ്ടവരാണ് നാം ഓരോരുത്തരും. ആകയാൽ നാം ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 1 Petros 1:17, 1 Petros 4:5 വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്, ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിസ്താര ദിവസമുണ്ട്, ന്യായാധിപതിയുടെ മുൻപിൽ നാം ചെന്ന് നിൽക്കേണ്ട ദിവസമുണ്ട്. വ്യക്തമാണ് പ്രിയരെ, മരണം കഴിഞ്ഞാൽ ഒരു ന്യായവിധിയുണ്ട്. അഭിപ്രായലേഖനം 9:28 പറയുന്നത് പോലെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ഒരിക്കൽ മരണമുണ്ട്, അത് കഴിഞ്ഞ് ന്യായവിധിയുണ്ട്, അത് മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1 ലേഖനത്തിൻ്റെ 1:17 എന്ത് പറയുന്നു നോക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ദൈവത്തിന് മുഖപക്ഷമില്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഈ സൂക്ഷ്മത്തോടെ നടക്കണം, ഭയത്തോടെ നടക്കണം. നിങ്ങളുടെ പ്രവാസകാലം കരുതലോടെ നടപ്പീൻ. മുഖപക്ഷമില്ലാത്ത ദൈവം, മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. റോമർക്കെഴുതിയ ലേഖനം 2:11 വായിക്കാം. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിൻ്റെ മുഖപക്ഷമില്ല. ദൈവം മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനാണ്. വീണ്ടും 1 Petros 4:5 വായിക്കാം. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന നിത്യനായ ദൈവത്തിന് മനുഷ്യർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് പറയേണ്ടുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് നാം സൂക്ഷ്മത്തോടെ ജീവിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്, പ്രവൃത്തികൾക്ക് ന്യായവിധി. അതിനെക്കുറിച്ച് കോരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും. 2 Corinthians 5:10 വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും ചീത്തയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം ഒരു ദിവസം അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. വേദപുസ്തകം പറയുന്നു, പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്, വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 12:36 വായിക്കാം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ ഓരോ വാക്കിനും നാം കണക്ക് പറയേണ്ടി വരും. ഇന്ന് നാം എന്തെല്ലാം പറയുന്നു, നാം ചിലരെ ദൂഷിക്കുന്നു,
ചിലരെ വിധിക്കുന്നു, ചിലരെക്കുറിച്ച് ഇല്ലാത്തതോ അല്ല ഉള്ളതോ പറയുന്നു. നാം നമ്മുടെ നാവ് വാവിഷ്ഠാണത്തിന് വിട്ടുകൊടുക്കുന്നു. വാവിഷ്ഠാണം, റിവൈൽ എന്ന ഇംഗ്ലീഷ് വാക്ക്, റിവൈലിംഗ് എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയുക. വാവിഷ്ഠാണക്കാരൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കോരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നൊരു വാക്കാണ് വാവിഷ്ഠാണം. വാവിഷ്ഠാണം, റിവൈലർ, വാവിഷ്ഠാണക്കാരൻ, റിവൈലർ, റിവൈൽ, പരദൂഷണം പറയുന്നവൻ, അന്യനെ വിമർശിക്കുന്നവൻ. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടില്ലേ? ഓരോ വാക്കിനും, മനുഷ്യരെ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തി കേൾക്കാനി ആയുധിയുണ്ട്, വാക്ക് കേൾക്കാനി ആയുധിയുണ്ട്, ചിന്തകൾക്ക്, വിചാരങ്ങൾക്കാനി ആയുധിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4:5 വ്യക്തമായി പറയുന്നു, നമ്മുടെ വിചാരങ്ങൾ ന്യായവിധിയെ നേരിടേണ്ടി വരും. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി, ദൈവനമ്പുരാൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി, ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും, ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ന്യായവിസ്താര ദിവസം ചെല്ലുമ്പോൾ ഹൃദയങ്ങളുടെ ആലോചനകളെല്ലാം വെളിപ്പെടുത്തും. ആബാലവൃദ്ധം സകലമാന മനുഷ്യരും കേൾക്കെ ആലോചനകളെ വെളിപ്പെടുത്തും. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതം എല്ലാം തുറന്നിരിക്കുന്നു, എല്ലാം ദൈവം കണ്ടിരിക്കുന്നു, എല്ലാം ദൈവം അറിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം സൂക്ഷ്മതയോടെ നടക്കേണ്ടതാണ്, നാം സൂക്ഷ്മതയോടെ നടക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് നടക്കുക എന്ന് പറയുന്നത്, നോഹ ദൈവത്തോട് നടന്നു, ഹാനോക്ക് ദൈവത്തോട് നടന്നു. നാം ദൈവത്തോട് നടക്കണമെങ്കിൽ നാം സൂക്ഷ്മതയോടെ നടക്കണം, കരുതലോടെ നടക്കണം, ജാഗ്രതയോടെ നടക്കണം, നാം വളരെ ശ്രദ്ധയോടെ നടക്കണം, സൂക്ഷ്മത്തോടെ. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. അജ്ഞാനത്തിന് ഇടം കൊടുക്കരുത്, നാം സൂക്ഷ്മത്തോടെ നടക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോ ചുവടുവെപ്പും കരുതലുള്ളതായിരിക്കണം. ഒരു നിമിഷം പോലും ദൈവം തമ്മിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരരുത്. ഒരു നിമിഷം, ഒരണുവിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹം തമ്മിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരരുത്. ദൈവത്തിൻ്റെ കൃപ നമ്മെ വിട്ടുപോകാൻ ഇടവരരുത്. എപ്പോഴും ദൈവത്തോടെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ, ഇതൊക്കെ പ്രായോഗികമാണോ? പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവമേ ദൈവമേ എന്ന് വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞെന്ന് കുരിശ് വരയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇടയ്ക്കിടയ്ക്ക് പണ്ട് പരീക്ഷമ കാണിച്ചതുപോലെ വഴിയാത്രയിലാണെങ്കിലും അല്ല ചന്തസ്ഥലത്താണെങ്കിലും പെട്ടെന്ന് പുസ്തകം വിടർത്തി നിങ്ങൾ പ്രാർത്ഥനാ പുസ്തകം വിടർത്തി വായിക്കണമെന്നല്ല പറഞ്ഞത്. അതൊന്നുമല്ല ഈ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെപ്പോഴും യേശു ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ദുഃഖിക്കുന്ന ഒന്നും വരാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, കരുതലുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കുടുംബത്തിലെ സംഭാഷണങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ സംഭാഷണങ്ങൾ, ചിലപ്പോൾ ഉള്ള വാഗ്വാദങ്ങൾ, ചിലപ്പോൾ ഉള്ള തർക്ക വിതർക്കങ്ങൾ, ചിലപ്പോൾ ഉള്ളതായ സംഭാഷണ ശൈലികൾ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ളതായ വാക്കുകളിൽ ധിക്കാരം കലരുന്ന വാക്കുകൾ, അപ്പനോട് അഹങ്കാരത്തോട് പറയുന്ന മക്കൾ, മക്കളെ സ്നേഹമില്ലാതെ സംസാരിക്കുന്ന മാതാപിതാക്കൾ, അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ളതായ സംഭാഷണങ്ങൾ, ഓരോന്നോരോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. തെറ്റുകൾ പറ്റാറില്ലേ? നിങ്ങൾ സൂക്ഷ്മതയില്ലാതെ പലതും സംഭവിക്കാറില്ലേ? സൂക്ഷ്മതയില്ലാതെ പെരുമാറാറില്ലേ? ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ന്യായവിധിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാർ പാടി ന്യായവിധിയുണ്ട് എന്ന്. ന്യായവിധിയുണ്ടെന്ന് മാത്രമല്ല, പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലും. ശരിയാണ്, കർത്താവായ യേശു വീണ്ടും വരുമെന്ന് നാം പറയും. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനായ കർത്താവായ യേശു. നാം ഇത് ഏറ്റുപറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വരണ്ടേ? നാം നമ്മെ തന്നെ സൂക്ഷിക്കണ്ടേ? പിതാക്കന്മാർ പാടി, നമുക്ക് ചേർന്നൊന്ന് പാടാം. ന്യായാധിപ ന്യായാധിപരേ അങ്ങേക്കരിശും ചേർത്ത കടത്താലം തലതാൾ തരുതേ വിരിവേനെ മോചനയോഗ്യതയിൽ നിരുമയും രക്തവുമോ തന്മേൽ കൃപ ചെയ്യുക യേശുവേ, മമ നൽകുക മുക്തി, എനിക്ക് മോചനം തരണമേ.
എന്തിൽ നിന്ന്? എൻ്റെ പാപത്തിൽ നിന്ന്. എനിക്ക് മോചന യോഗ്യതയില്ല, എനിക്ക് മോചനത്തിന് അർഹതയില്ല, മോചന യോഗ്യതയില്ല. എങ്കിലും എനിക്ക് വേണ്ടി നീ കുരിശിൽ ചിന്തിയ രക്തത്താൽ, കർത്താവേ, എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടതിൻ്റെ തിരുശരീരത്താൽ, ആ പേരിൽ എനിക്ക് വേണ്ടി നീ കുരിശിൽ മരിച്ചു എന്നതിൻ്റെ പേരിൽ, നീ എന്നെ സ്നേഹിച്ച് നിന്നെ തന്നെ എനിക്കായി യാഗമർപ്പിച്ചു, എനിക്ക് വേണ്ടി യാഗമർപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, എൻ്റെ കർത്താവേ, ഞാൻ തിരുമുമ്പായി യാചിക്കുന്നു, എനിക്ക് നീ മോചനം തരണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ മുക്തി നാം പ്രാപിക്കണ്ടേ? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ മുക്തി പ്രാപിക്കാതെ കടന്നുപോയാൽ, ഈ പാപമോചനം പ്രാപിക്കാതെ കടന്നുപോയാൽ, ഈ ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കാതെ കടന്നുപോയാൽ, ന്യായവിസ്താര ദിവസത്തിൽ നാം എങ്ങനെ തിരുമുമ്പാകെ നിൽക്കും? അവന് തിരുസന്നിധിയിൽ ആർക്ക് നിൽക്കാൻ പറ്റും? ആ ദിവസത്തെ നമുക്കെങ്ങനെ നേരിടാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാവും മഹത്വപ്പെടട്ടെ. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിനയപൂർവ്വം ഉപദേശിക്കട്ടെ. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ഇഹലോക ജീവിതത്തിൽ അനേകം അനേകം പാപങ്ങൾ എനിക്ക് വന്നുപോയി, എനിക്ക് നീ മോചനം തരണമേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എൻ്റെ ചിന്തകളിലും എൻ്റെ വാക്കുകളിലും അല്ല കർത്താവേ, എൻ്റെ പ്രവൃത്തികളിലും പാപങ്ങൾ വന്നുപോയി. ഞാൻ അറിഞ്ഞും അറിയാതെയും എന്നെ തന്നെ പാപത്തിന് വിട്ടുകൊടുത്തുപോയി. എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പാപമോചനം കിട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞകാല ജീവിതം കഴുകപ്പെട്ട് കിട്ടുക എന്തോ ഒരു സൗഭാഗ്യമാണ് പ്രിയരെ. കഴിഞ്ഞകാല ജീവിതം കഴുകപ്പെട്ട് കിട്ടുക, എല്ലാം കഴുകിത്തരുന്ന സ്നേഹം. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം അരുതായികളാണ് വന്നത്, എന്തെല്ലാം വൃത്തികേടുകളാണ് സംഭവിച്ചത്, പുറത്താരും അറിഞ്ഞിട്ടില്ലാത്തതായ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ? ഒരുപക്ഷെ ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല, കേട്ടില്ല. എങ്കിലും സ്നേഹിത, നിൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം എല്ലാം കണ്ട ജീവനുള്ള ദൈവം തൻ്റെ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിലെല്ലാം എഴുതി വച്ചിരിക്കുന്നു, ഓർമ്മയുടെ പുസ്തകത്തിലെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അന്ന് അവസാന ന്യായവിധി ദിവസം എല്ലാം വായിച്ച് കേൾപ്പിക്കും. എല്ലാം വായിച്ച് കേൾക്കുന്നൊരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം കേൾക്കുന്ന ഒരു ദിവസം, ആബാലവൃദ്ധം എല്ലാവരും കൂടിയിരിക്കുന്ന ആ ന്യായവിസ്താര ദിവസം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വെച്ച് മോചനം കിട്ടാത്തത് കൊണ്ടാണ് അവിടെ വായിച്ച് കേൾപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ വെച്ച് മോചനം കിട്ടിയാലോ, ഒന്നും അവിടെ കാണുകയില്ല. എല്ലാം എല്ലാം കടച്ചീട്ടെല്ലാം ഇവിടെ വെച്ച് തന്നെ കീറി കഴിഞ്ഞിരിക്കുന്നു. കടച്ചീട്ടുകൾ കീറി കഴിഞ്ഞിരിക്കുന്നു. പാപങ്ങളെല്ലാം മോചിച്ച് തന്നിരിക്കുന്നു. ശുദ്ധവും നിർമ്മലവുമായ ഹൃദയം മാറിയിരിക്കുന്നു. ജീവിതം കഴുകപ്പെട്ടിരിക്കുന്നു. യേശുവിന് തിരുവൻഭാവ് ചെല്ലുമ്പോൾ അപ്പോൾ പ്രസന്നതയോടെ നമുക്ക് നിൽക്കാം. എന്താണ് നമ്മൾ അതിനുള്ള യോഗ്യത? ഇത് പ്രാപിപ്പാനുള്ള യോഗ്യത എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഒരേ ഒരു യോഗ്യത, യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തി. എൻ്റെ യേശുവേ, എൻ്റെ പുണ്യകർമ്മങ്ങൾ കൊണ്ടല്ല, എൻ്റെ മനോഗുണ പ്രവൃത്തികൾ കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥനയുടെ മേന്മ കൊണ്ടല്ല, എൻ്റെ നമസ്കാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, എൻ്റെ കർത്താവേ, എൻ്റെ ജാഗരണം കൊണ്ടല്ല, എൻ്റെ യാതൊരു നന്മയും കൊണ്ടല്ല. യേശുവേ, എനിക്ക് നന്മ ചെയ്യാൻ അറിഞ്ഞുകൂടാ, എന്നിൽ നിന്ന് വരാവുന്ന തിന്മ മാത്രമേ ഉള്ളൂ, ഞാൻ തിന്മ മാത്രമായൊരു മനുഷ്യനാണ്. എന്നാൽ യേശുവേ, നിൻ്റെ കുറ്റമില്ലാത്ത രക്തം എനിക്ക് വേണ്ടി ചിന്തിയതിനാൽ ആ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിതാ തിരുമുൻപാകെ വരുന്നു. ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അരികത്ത് നാഥ യേശുവേ, നീ എൻ്റെ സമീപത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തൃക്കരം എൻ്റെ നേരെ നീട്ടണമേ. ആ തൃക്കരം എനിക്ക് വേണ്ടി, ആ അണിയടിച്ച് തകർന്ന കരം ഇപ്പോൾ എൻ്റെ നേരെ നീട്ടി എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ മേലെ തൃക്കരം വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. എന്നെ എണ്ണിയാൽ തീരാത്ത പാപങ്ങളെല്ലാം നാഥ നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? പാപമോചനം പ്രാപിക്കുമോ? സൂക്ഷ്മത്തോടെ നടപ്പാൻ നിങ്ങൾ തുടങ്ങുമോ? യേശുവിനോട് ചേർന്ന് നടക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുമോ? സൂക്ഷ്മത്തോടെ നടക്കുക എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടപ്പീൻ. അതാണ് അടുത്ത കാര്യം. ജ്ഞാനികളായിട്ട് നടക്കുന്നു. ജ്ഞാനം എന്താണ്? ജ്ഞാനം
യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തോടുള്ള ഭക്തിയാണ് ജ്ഞാനം, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം. ഇയ്യോബിൻ്റെ പുസ്തകം അങ്ങനെ പറയും, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം. നാം ജ്ഞാനികളായിരിക്കണം, നാം വിവേകികളായിരിക്കണം. ഉയർന്ന ഡിഗ്രികളില്ലായെന്ന് വന്നേക്കാം, വലിയ വിദ്യാഭ്യാസം ഇല്ലെന്ന് വന്നേക്കാം, സാരമില്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ലെന്ന് വന്നേക്കാം, വിവിധ ഭാഷകൾ നമുക്കറിയാൻ പാടില്ല എന്ന് വന്നേക്കാം, സാരമില്ല നമുക്ക് ശാസ്ത്രജ്ഞാനം ഇല്ല എന്ന് വന്നേക്കാം, നമുക്കൊന്നും ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് വന്നേക്കാം, ഒന്നും സാരമില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട മുക്കുവത്ത് തൊഴിലാളികളെ പിടിച്ച് മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, എട്ടും പൊട്ടും തിരിയാത്ത സാധുക്കളായ മുക്കുവത്ത് തൊഴിലാളികളിൽ നിന്നുകൊണ്ട് ലോകത്തെ കീഴ്മേൽവരിച്ച കർത്താവായ യേശു ക്രിസ്തു, മകനെ നീ ഒരാളിൽ നിന്നുകൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യൗവനക്കാര, നീ ഒരാളിൽ നിന്നുകൊണ്ട് ഈ തലമുറയിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അനേകര് യേശുവിനോട് നടക്കുന്നവരായി തീരാൻ നിന്നിലായ യേശു ആശയോടെ നോക്കുകയാണ്. നീ അവർക്കൊരു പ്രചോദനമായി തീരാൻ കർത്താവ് ആശയോടെ നോക്കുകയാണ്. നീ അവർക്കൊരു പ്രേരണയായി തീരാൻ, നീ അവർക്കൊരു ആവേശമായി തീരാൻ കർത്താവ് നിന്നിലേക്ക് ആശയോടെ നോക്കുകയാണ്. നീ സമൂഹത്തിന് ആവേശമായി മാറട്ടെ. സമൂഹത്തിന് നീ ഒരു ആവേശത്തിരയായി ഉയർന്നു വരാനിടയാകട്ടെ. നീ അനേകർക്ക് സ്വാധീന ശക്തിയായി വളരുവാനിടയാകട്ടെ. നിന്റെ ജീവിതം ധന്യമാകട്ടെ. അനേകർ യേശുവിനെ കാണാൻ ഇടവരട്ടെ. അനേകർ യേശുവിൻ്റെ കൂടെ നടക്കാൻ ഇടവരട്ടെ. നീ യേശുവിൻ്റെ കൂടെ നടക്കുക, ചേർന്ന് അനേകർ നടക്കുന്നത് കണ്ട് നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നീ ഒരാൾ യേശുവിൻ്റെ കൂടെ നടക്കുക. ഹാനോക്ക് ദൈവത്തോട് നടന്നു, നോഹ ദൈവത്തോട് നടന്നു, നമുക്കും ദൈവത്തോട് നടക്കാം, നമുക്കും വിശ്വാസികളാകാം, നമുക്കും പെട്ടകമൊരുക്കാം, നമുക്ക് പെട്ടകമൊരുക്കുന്ന അത്ഭുത ശുശ്രൂഷയിൽ പങ്കാളികളാകാം, നമുക്ക് പെട്ടകത്തിലേക്ക് അനേകരെ ക്ഷണിക്കാം, സ്വർഗമൊരുക്കിയ പെട്ടകത്തിലേക്ക് അനേകരെ നമുക്ക് ക്ഷണിക്കാം, കർത്താവായ യേശുവാകുന്ന പെട്ടകത്തിലേക്ക് അനേകരെ നമുക്ക് ആനയിക്കാം, അനേകരെ വിളിച്ചുകൊണ്ടുവരാം. തലമുറയിൽ ഒരു ആക്ഷേപകരമായ അനുഭവത്തിൽ നിന്നാലും, അനേകരെ പരിഹസിച്ചാലും, അനേകരെ അപമാനിച്ചാലും, പലരും അവഹേളിച്ചാലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരാതെ, നിങ്ങൾ വാടാതെ, നിങ്ങൾ ഓരോരുത്തരും പുതിയ തീരുമാനത്തോടെ, പുതിയ ശക്തിയോടെ, നിങ്ങൾ ദൈവസ്ഥാനത്ത് പുതിയ പ്രതിഷ്ഠയോടെ വരുവീൻ. യേശുവിന് വേണ്ടി തലമുറയിൽ എഴുന്നേറ്റ് നിൽക്കുവീൻ. യേശുവിന് വേണ്ടി നിങ്ങൾ ഉടരാടുവീൻ. യേശുവിന് വേണ്ടി ഓടുവീൻ. യേശുവിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുവീൻ. പൈശാചിക ശക്തിയോടുള്ള യുദ്ധം, സാത്താന്യ സേനയോടുള്ള യുദ്ധം, പാപത്തോടുള്ള യുദ്ധം, ദുർനടപ്പുകളോടുള്ള യുദ്ധം, തിന്മ പ്രവൃത്തികളോടുള്ള യുദ്ധം, പാപത്തോട് സന്ധിയില്ലാത്ത സമരത്തിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുവീൻ. നിങ്ങളുടെ കൈകൾ ശുദ്ധമായി തീരട്ടെ. കൈകൾ കറതീർന്നതായി തീരട്ടെ. നിങ്ങളുടെ ജീവിതം സംശുദ്ധമാകട്ടെ. ഹൃദയം ശുദ്ധമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവദായകമായ തിരുവഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തിരുവൻപാകെ പ്രാർത്ഥിച്ച ഈ പ്രിയപ്പെട്ടവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. എൻ്റെ കർത്താവേ, ഇതിലെ രോഗികളുണ്ടല്ലോ കർത്താവേ, ഈ വാക്കുകൾ കേട്ടവരിൽ മനസ്സ് നൊന്തിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ദുഃഖവിവശരായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, പ്രിയപ്പെട്ടവർ വാങ്ങിപ്പോയതിൽ അതിദുഃഖത്തോടെ വിലപിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, അത് എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും താങ്ങണമേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ആശ്വാസത്തിൻ്റെ ദൈവം, മനസ്സലിവുള്ള പിതാവ്, നിൻ്റെ മക്കൾക്ക് ആശ്വാസം നൽകണമേ, അനുഗ്രഹിക്കണമേ, ബാധകൾ മാറ്റണമേ, ബന്ധങ്ങൾ അഴിക്കണമേ, പൈശാചിക ബന്ധനങ്ങളെ തകർത്ത് എല്ലാവരെയും മോചിപ്പിക്കണമേ, പാപക്ഷമ നൽകണമേ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം നൽകണമേ, നിത്യജീവൻ്റെ ഉറപ്പ് നൽകണമേ, എല്ലാവരെയും നിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.